Namaskaram. Welcome to a wonderful episode of Vivel Kailoru Kodi. Are you ready? Powered by Josco Jewelers. ലോകമെമ്പാടുള്ള മലയാളികൾക്ക് നാളെ വിഷുദിനമാണ്. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം വരുത്തുന്ന വിഷു ഓർമ്മകൾ ഉണ്ടാവും. എൻ്റെ മനസ്സിൽ ഈ ഒരു ഓർമ്മയാണുള്ളത്. വെളിച്ചമില്ലാത്ത എൻ്റെ മുറിയിലേക്ക് ഒരു വ്യക്തി കിടന്നു വരുന്ന കാൽപാദങ്ങളുടെ ശബ്ദം. അത് അച്ഛനാവാം അമ്മയാവാം. വിഷുദിനമാണെന്ന് ഒന്നും കൂടെ ഓർത്ത് ഞാൻ അനങ്ങാതെ കണ്ണുപൂട്ടി ഒന്നും കൂടെ കിടക്കുന്നു. പക്ഷെ എൻ്റെ ഉൾക്കണ്ണിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. പൂജാമുറിയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന നല്ലൊരു ബ്രൈറ്റ് ഗോൾഡൻ ലൈറ്റ്, അതേ സമയത്ത് നല്ലൊരു ചന്ദനത്തിരിയുടെ മണം എൻ്റെ കണ്ണുകൾ വന്ന് പൊത്തുന്നതിന് മുന്നേ ഞാൻ അതെൻ്റെ ദേവിയ തുല്യമായ അമ്മയാണെന്ന് അറിയുന്നു. നല്ല സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല ഭംഗിയാണ് ആ ഒരു കാഴ്ച കാണാൻ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു അനുഭവം ഇപ്പോഴും അതാണ്. ഇതാണ് എൻ്റെ കുട്ടിക്കാലത്തെ വിഷുദിനത്തെ ഏറ്റവും വലിയ ഓർമ്മ. ഈ വിഷുത്തലേന്ന് ഈ 1 കോടി രൂപ കണി കാണാൻ പോകുന്ന മത്സരാർത്ഥികൾ ആരാ നമുക്ക് നോക്കാം. ലെറ്റസ് വെൽക്കം ആർ വിഷു സ്പെഷ്യൽ കണ്ടെസ്റ്റന്റ്സ് മിസ്റ്റർ രാമചന്ദ്രൻ ആൻഡ് ബിന്ദു ഫ്രം ത്രിപുണിത്ര. വെൽക്കം ടു ദ ഗെയിം ഷോ. പറയൂ, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയുണ്ട് വിഷു വിശേഷങ്ങൾ? ആദ്യം അതിൽ വെച്ച് തുടങ്ങാം. വിഷു മലയാളിയുടെ മനസ്സിന്റെ ഉത്സവമാണ്, സമൃദ്ധിയുടെ, സമ്പൽ സമൃദ്ധിയുടെ ഉത്സവം. ലോകത്തിൽ എമ്പാടുമുള്ള മലയാളികൾ വിഷു എന്ന് പറയുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആഹ്ലാദഭരിതരാകും. അവർക്ക് സമൃദ്ധിയുടെ സമ്പത്തിന്റെ ഒരു ഉത്സവമാണ് വിഷു. എങ്ങനെയാണ് വീട്ടിൽ സാധാരണ വിഷുക്കണിയൊക്കെ ആരാണ് വെക്കാറ്? ഞാനാ വെക്കാറുള്ളത്. ഓക്കെ. മക്കള്? മക്കള് രണ്ടുപേരാണ്. ഇപ്പോഴും കണിയൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്? വെക്കാറുണ്ട്. ചെറിയ മക്കളല്ലല്ലോ? ചെറിയ മക്കളാണ്. ചെറിയ മക്കളാണ്. ഓക്കെ. നാളെ എന്താണ് പ്ലാൻ? സദ്യ ഒരുക്കുന്നുണ്ടോ? സദ്യ അമ്മയുടെ കൂടെയാണ്, ചേട്ടന്റെ അമ്മ വൈക്കത്തുണ്ട്. ഞങ്ങള് ഊണ് അവിടെയായിരിക്കും. ഓക്കെ. എന്താണ് ചേച്ചി എന്താണ് ചെയ്യുന്നത്? ഞാന് കേരള ഹൈക്കോടതിയില് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. ണോ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആൻഡ് ആ ഒരു ജോലിയുടെ ഒരു ഭാരം വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്? എന്തായാലും ഈ നാളെ വിഷുദിനം ആയത് കാരണം ഈ 1 കോടി രൂപ നിങ്ങൾക്ക് ഇപ്പോഴൊരു കണിയായി കാണിച്ചു തരാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ 1 കോടി രൂപ ഇസ് യോർസ്. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി തൊട്ട് നോക്കാം. ഇത് ആ കണി പോലെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് അടുത്ത് നിന്ന് കാണാം. Our prize money is sponsored by Dhatri. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 കോടിയുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ തുക ഒരു വിഷുക്കൈ നീട്ടമായിട്ട് കിട്ടുന്നത് അല്ലേ? ഈ അമൗണ്ട് ഇപ്പൊ 1 ക്രോർ നിങ്ങളുടേതാണ്. നമ്മുടെ ഗെയിം പൊസിഷൻ എന്താ നമുക്ക് നോക്കാം. തുടങ്ങുന്നതിന് മുന്നേ 1 കോടി ഇപ്പോഴും കയ്യിലുണ്ട്. 7 ചോദ്യങ്ങൾ നമ്മൾ ഗെയിം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആർ യു റെഡി ടു പ്ലേ? ഓക്കെ. ഉണ്ണിക്കണനെ നന്നായി പ്രാർത്ഥിച്ചു നിന്നോളൂ. ഈ 1 കോടി അതേപോലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഓൾ റൈറ്റ്, ലെറ്റ് അസ് പ്ലേ. വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? നിങ്ങൾ ഏത് എമൗണ്ട് ആണ് ശരിയായ ആൻസറിന്റെ മുകളിൽ വെക്കുന്നത് അതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. തെറ്റായ ഓപ്ഷന്റെ മുകളിൽ വെക്കുന്ന കാശ് വിൽ നോട്ട് ബി ദേർ. അതുകൊണ്ട് കെയർഫുൾ ആയി കളിക്കുക. വിഷുദിനത്തിലെ ആദ്യത്തെ കാറ്റഗറി എന്താ നമുക്ക് നോക്കാം. കാറ്റഗറീസ് ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ സദ്യ, ഉത്സവം. സന്തോഷമായി തോന്നുന്നു. ഏതാണെങ്കിലും ആവാം, എന്നാലും തീരുമാനിച്ചോളൂ. പരസ്പരം വന്ന് ആലോചിച്ചോളൂ. ഉത്സവങ്ങൾ. ആൻസർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അനിഴം, ചിത്തിര, വിശാഖം, പൂരാടം. ഓണാഘോഷത്തിന്റെ 4ാം ദിവസം ഏത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും അനിഴം, ചിത്തിര, വിശാഖം, പൂരാടം. നാലാം ദിവസം. സമയം ആരംഭിച്ചിരിക്കുന്നു. ഉത്തരട്ടാതി
ആദ്യമേ പൈസ വെച്ച് തുടങ്ങിക്കോളൂ. ആഘോഷം എന്നാ തുടങ്ങും? എല്ലാ പൈസയും വെക്കണം, വെക്കാത്ത കാശ് ഔട്ട് ആയിരിക്കും. എല്ലാ പൈസയും വേഗം വെച്ചോളൂ. അനിഴം ആൻസർ ഓപ്ഷനിൽ 8 ലക്ഷം, ചിത്രയിൽ 4 ലക്ഷം, വിശാഖം 88 ലക്ഷം, പൂരാടത്തിൽ ഒന്നുമില്ല. എക്സ്ട്രാ 30 സെക്കൻഡ്സ് ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ക്വിക്ക് ചേഞ്ച്. അതിപ്പോൾ വേണമോ വേണ്ടയോ? ആദ്യത്തെ ചോദ്യം മുതൽ 6-ാമത്തെ ചോദ്യം വരെ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റും. വേണ്ട, തൃശ്ശൂരാണ്. ഓക്കേ, ഓണാഘോഷത്തിന്റെ 4-ാം ദിവസം ഏത്? എണ്ണുന്ന ഞാൻ കണ്ടു. എണ്ണീറ്റു എന്താ കൺഫ്യൂഷൻ? എണ്ണത്തിൽ ഓണം തൊട്ടാണോ അതോ അത്തം തൊട്ടാണോ സംശയം വന്നു. ഓണാഘോഷത്തിന്റെ അത്തം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അതോ ഓണം തിരുവോണം അവിട്ടം ചതയം കുരുട്ടാതി അങ്ങനെ ഉണ്ടോ എന്ന് ഓപ്ഷൻ നോക്കി കലണ്ടർ കലക്കി കുറിച്ചിട്ടാണ്. ഉണ്ണിക്കണ്ണൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ കടാക്ഷിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ഡ്രോപ്പ് ആണ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? വിശാഖമാണ് ശരിയായ ഉത്തരം. ഓണാഘോഷത്തിന്റെ 4-ാം ദിവസം വിശാഖമാണ്. വിഷുദിനം ആയത് കാരണം ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ റേഷൻ കടയിലൊക്കെ സപ്ലൈ തീരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പുതിയ സപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു സാധാരണക്കാരൻ അരിയും മറ്റും വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ തീർന്നു പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ പ്രേക്ഷകർ എന്താണ്, സുഖല്ലേ? നാളെ വിഷുദിനല്ലേ? ഓൾറൈറ്റ്, നിങ്ങളുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ ദിനത്തിന്റെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ആദ്യ 3D ചിത്രം, ഓപ്ഷൻ ബി ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം, ഓപ്ഷൻ സി ആദ്യത്തെ 70mm ചിത്രം, ആൻഡ് ഓപ്ഷൻ ഡി ആദ്യത്തെ ശബ്ദചിത്രം. ചോദ്യത്തിന് ഇനിയും സമയമായിട്ടില്ല, കാത്തു നിൽക്കുക. നമുക്ക് മിസ്റ്റർ രാമചന്ദ്രന്റെയും ബിന്ദു ചേച്ചിയുടെയും ഗെയിം പൊസിഷൻ നോക്കാം. ഒരു ചോദ്യം കഴിഞ്ഞിരിക്കുന്നു, 6 ചോദ്യങ്ങൾ റിമൈനിങ്. 88 ലക്ഷം കയ്യിലുണ്ട്. 2-ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇതുപോലെ വിഷുവോട് കണക്ട് ആയിട്ടുള്ള നല്ല കാറ്റഗറീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രസമായിരിക്കും അല്ലെ? നേരത്തെ സദ്യയും ആഘോഷങ്ങളും കിട്ടിയത് പോലെ. ഓൾറൈറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 2 ലേക്കുള്ള കാറ്റഗറീസ് നോക്കാം. കേരളം, മുഖ്യമന്ത്രി. കേരളമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻ കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, കണ്ണൂർ, മട്ടാഞ്ചേരി. ചോദ്യം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ എന്നാൽ ഇപ്പോഴും നിലവിലുള്ള സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, കണ്ണൂർ, മട്ടാഞ്ചേരി. ആലോചിച്ച് തീരുമാനിക്കും. സമയം ആരംഭിച്ചിരിക്കുന്നു.
ൂടപ്പള്ളി മട്ടാഞ്ചേരില കോഴിക്കോട് ആൻസർ ഓപ്ഷൻ 4 ലക്ഷം, കൊടുങ്ങല്ലൂരിൽ ഒന്നുമില്ല, കണ്ണൂരിൽ ഒന്നുമില്ല, മട്ടാഞ്ചേരിയിൽ 84 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ 30 സെക്കൻഡ്, വേണമോ വേണ്ടയോ? വേണ്ട 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 വേണ്ട, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ലക്ഷം കൊടുക്കും നമുക്ക് നോക്കാം. ബട്ട് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ കൈലൊരു കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കൈലൊരു കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ബ്രേക്കിന് മുന്നേ മിസ്റ്റർ രാമചന്ദ്രനും ബിന്ദുവിനും കിട്ടിയ ഒരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ എന്നാൽ ഇപ്പോഴും നിലവിലുള്ള സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണെന്ന്? ഇപ്പോഴും കൊടുങ്ങല്ലൂർ ശരിയല്ലാന്ന് തോന്നുന്നു, അല്ല? അത്രയും കോൺഫിഡന്റ് ആണ്. ഈ മട്ടാഞ്ചേരിയിലുള്ള സിനഗോഗിൽ നിങ്ങൾ പോയിട്ടുമുണ്ട്? ഓക്കെ, വളരെ കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് ടോപ്പ് ഓർ ഡ്രോപ്പ്? പേടിച്ചുപോയി. ആ ഹാർട്ടിന്റെ ഇടുപ്പിന് കാരണക്കാരി ഞാനല്ലേ. ഇപ്പോഴെത്രയാണ് നമ്മുടെ കയ്യിൽ ബാക്കിയത് നമുക്ക് നോക്കാം. ഗെയിം പൊസിഷൻ എങ്ങനെയാണ്? 84 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ ചോദ്യമാണ് അടുത്തത്. കാറ്റഗറീസ് നോക്കാം. ഓൾറൈറ്റ്, ലെറ്റ്സ് ഹാവ് ദ കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. സാരികൾ കായിക വിനോദം. പെട്ടെന്ന് പറയൂ.
ചന്ദേരി, പോച്ചംപള്ളി, പട്ടോല, സമ്പൽപുരി. ചോദ്യം, ഇതിൽ ഏത് തരം സാരിയാണ് ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ചന്ദേരി, പോച്ചംപള്ളി, പട്ടോല, സമ്പൽപുരി. പ്രശ്നം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം അത്രയുള്ളൂ. 10 ചന്ദേരി ആൻസർ ഓപ്ഷനിൽ 28 ലക്ഷം, പോച്ചംപള്ളിയിൽ ഒന്നുമില്ല, പട്ടോല 24 ലക്ഷം, സമ്പൽപുരി 32 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, 30 സെക്കൻഡ്. വളരെ കോൺഫിഡന്റ് ആണോ ഇതിൽ? ഏതും ആണ് അറിയില്ല. അറിയില്ല, പോച്ചംപള്ളി അല്ല എന്ന് എന്താ ഉറപ്പ്? ക്വിക്ക് ചേഞ്ച് യൂസ് ചെയ്യുന്നു? യൂസ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാ 30 സെക്കൻഡ്സ്. ക്വിക്ക് ചേഞ്ച് സമയം ഇപ്പോൾ ആരംഭിക്കുന്നു. ഓക്കെ, ചന്ദേരി 28 ലക്ഷം, പോച്ചംപള്ളിയിൽ 24 ലക്ഷം, പട്ടോലയിൽ ഒന്നുമില്ല, സമ്പൽപുരിയിൽ 32.